താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യാ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. ഒന്ന്, ബൂർഷ്വാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത്. അതാണ് പ്രശ്നം. മനസ്സിലായില്ല. അതായത്, വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താ സരണികളും റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമല്ല. ഇപ്പൊ മനസ്സിലായോ? എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ? ഈ പ്രതിക്രിയാവാദകവും കൊളോണിയലിസവും എന്നൊക്കെ പറഞ്ഞ് വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന്. ഉത്തമം ഉണ്ടാതിരിക്കും. സ്റ്റഡി ക്ലാസ്സിലൊന്നും കൃത്യമായി വരാത്തതുകൊണ്ടാണ് നിനക്കൊന്നും മനസ്സിലാവാത്തത്. കോട്ടപ്പള്ളിക്ക് മനസ്സിലായോ? എങ്കിലും ഒന്ന് പറഞ്ഞാൽ നാട്ടെ, നമ്മൾ എന്തുകൊണ്ട് തോറ്റു? കുമാരപിള്ള സാറ് നമ്മുടെ താത്വിക ആചാര്യനാണ്. തൽക്കാലം അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടാ മതി. എടോ ഉത്തമ, ഉൾപാർട്ടി ജനാധിപത്യം അനുവദിച്ചിട്ടുണ്ട്, ശരിയാ. നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ദിനേശ് വേദി വലിക്കുന്നതും അതുകൊണ്ടാ. എന്ന് വെച്ച് പാർട്ടിയിലെ ബുദ്ധിജീവികളെ ചോദ്യം ചെയ്യരുത്. മനസ്സിലായോ? ഒരു കാര്യം ഞാൻ പറയട്ടെ. പറയൂ. നമ്മുടെ പാർട്ടിക്ക് അടിത്തറയില്ല. പണ്ടൊക്കെ നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ നാട്ടിൽ ആരെങ്കിലും മരിച്ചാൽ അവിടെ ഓടിയെത്തി വിറക് വെട്ടിക്കൊടുക്കും, കുഴി വെട്ടിക്കൊടുക്കും. ഒരു വീട്ടിൽ ഒരു കല്യാണം വന്നാലും ആദ്യാവസാനം നമ്മളവിടെ ഉണ്ടാവും. ഡോക്ടറെ വിളിക്കാനും രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാനും മുൻപന്തിയിൽ കാണും. ഇപ്പോഴതൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് RDP അടിത്തറയില്ലെന്ന്. നിങ്ങളോട് അവിടെ ഇരിക്കാനാ പറഞ്ഞത്? അച്ചടക്കമില്ലാതെ പെരുമാറിയാൽ അറിയാലോ, ഞങ്ങളത് പഠിപ്പിക്കും. ക്രിയാത്മകമായ ഈ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു കാര്യം ഞാൻ പറയാം. ഒന്ന്, INSP, അതായത് നമ്മുടെ പ്രധാന എതിരാളി, അവരിൽ ചില കൊള്ളാമെന്ന ചെറുപ്പക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. ആളുകൾക്ക് അവരോട് വലിയ മതിപ്പാ. ആ മതിപ്പ് പൊളിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. വളരെ കറക്റ്റ്. ഏതെങ്കിലും രീതിയിൽ വല്ല പെണ്ണുകേസിലോ ഗർഭക്കേസിലോ അവരെ പെടുത്തി നാറ്റിക്കുകയാണ് ചെയ്യുന്നത്. ജനങ്ങൾ അവരെ കാർക്കിച്ചൊതുപ്പുന്ന ഒരു പരിതസ്ഥിതിയിൽ എത്തിച്ചാൽ നമ്മൾ ജയിച്ചു. 6 മാസത്തിനുള്ളിൽ നമുക്ക് നഷ്ടപ്പെട്ടത് എല്ലാം വീണ്ടെടുക്കാം. പരിപ്പോടെ എവിടെ ഇടോ? ഇന്ന് പരിപ്പോടെ ഉണ്ടാക്കില്ല സാർ. പരിപ്പോടെ ഉണ്ടാക്കിയില്ലേ? ഇടോ, പരിപ്പോടെ ചായയും ബീഡിയുമാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാന ഭക്ഷണം തന്നെ. അറിഞ്ഞോടെ, എടുക്കുക എടുക്കുക എടുക്കുക, പോയി പരിപ്പോടെ ഉണ്ടാക്കിക്കൊണ്ടു വരാ. പാർട്ടി പറയുന്ന ആദ്യം അനുസരിക്കാം എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് അബദ്ധങ്ങളെ പറ്റി ചൂണ്ടിക്കാണിക്കേണ്ടതാണ്. അതിനല്ലേ നേതാക്കന്മാരുള്ളത്? എനിക്ക് സാറിനോട് പേഴ്സണൽ ആയിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്താണ് കാര്യം? ഉത്തമം നടന്നേ, ഇത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് സാർ. വന്നു. അതായത്, എന്താണ്? വീട്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് നിർബന്ധിക്കുന്നു. എന്തിന്? ഞാൻ പെണ്ണ് കിട്ടണത്രേ. പെണ്ണ് കിട്ടാനോ? അയ്യേ, തനിക്കൊരു ബ്രൈറ്റ് പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ഞാൻ കാണുന്നുണ്ട്. ഭാര്യയും കുടുംബവും ഒക്കെ അതിന് തടസ്സമാണ്. അച്ഛൻ ഒരേ പിടിപിടിക്കുകയാണ്. കോട്ടപ്പള്ളി, പാർട്ടിക്കുന്ന ആവശ്യം കെട്ടുപാടുകളും മറ്റു ഉത്തരവാദിത്തങ്ങളും ഇല്ലാത്ത ഒരു നേതൃനിരയാണ്. പ്രകൃതി നിയമങ്ങൾക്ക് കുറച്ചൊക്കെ നമ്മൾ വഴങ്ങേണ്ടതല്ലേ? വഴങ്ങരുത്. ലൗകികമായ തൃഷ്ണകളെ നമ്മൾ അതിജീവിക്കണം. മാനവരാശിയുടെ നിലനിൽപ്പ് തന്നെ കുടുംബം എന്ന എസ്റ്റാബ്ലിഷ്മെന്റിലല്ലേ? വിഡ്ഢിത്തം എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റുകൾക്കും എതിരെയാണ് നമ്മുടെ യുദ്ധം. ഭാര്യ ഉണ്ടാവുക, കുഞ്ഞുണ്ടാവുക, അതൊക്കെ നമ്മുടെ മനസ്സിൽ സ്നേഹത്തിന്റെ വിത്ത് മുളപ്പിക്കുമെന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട്. അത് വരട്ടു തത്വവാദമാണ്. സഹജീവികളെ, തൊഴിലാളി വർഗത്തെ സ്നേഹിക്കാൻ ശീലിക്കുക. തുറന്നു പറയാം, അടിസ്ഥാനപരമായി നമ്മുടെ പാർട്ടിക്ക് കല്യാണം ഇഷ്ടമല്ല. അപ്പൊ സാറ് കല്യാണം കഴിച്ചതോ? അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. എന്നാ പിന്നെ ഇപ്പൊ ഭാര്യ ഉപേക്ഷിക്കരുതോ? തന്റെ കാര്യമാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത്. പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് വേറൊന്ന്. ദൈവമില്ല, അമ്പലമില്ല എന്നൊക്കെ വിളിച്ചു പോകും, എന്നിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടും പോയിച്ച് ദൈവത്തെ തൊഴാൻ പോകും. ആര്? സാറ് തന്നെ. തൃച്ചമ്പടി അമ്പലത്തിൽ എന്നും കാലത്ത് സാറ് തൊഴാൻ പോകുന്നത് ഞാൻ കാണാറുണ്ട്. താൻ ഇതെങ്ങനെ കണ്ടു? ഞാനൊരു ദിവസം അവിടെ തൊഴാൻ പോകാറുണ്ട്. എന്നാലേ ഇത് തൽക്കാലം നമ്മൾ രണ്ടുപേരും മാത്രമറിഞ്ഞാൽ മതി. താൻ വേണേ കല്യാണം കഴിച്ചോളാം. പക്ഷെ ഒരു കാര്യത്തെ തനിക്ക് നിർബന്ധം വേണം. എന്ത്? നമ്മുടെ പാർട്ടി നയങ്ങളെയും ആദർശങ്ങളെയും ബഹുമാനിക്കുന്ന ഒരു പെൺകുട്ടിയെ വേണം കല്യാണം കഴിക്കാൻ. അത് 100% ഞാൻ ഉറപ്പ് വരുന്നു. താങ്ക് യു. ശരിക്കും നോക്കിക്കോളൂ. അപ്പൊ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, പാർട്ടിക്കാര് മിണ്ടരുത്, വക്കീലാണ്, കോടതി പോകും നോക്കിയാ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നുണ പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല. എന്താ? ഒന്നുമില്ല, ചില കോടതി കാര്യങ്ങൾ പറയായിരുന്നു. അല്ല, റവല്യൂഷണറി ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഒരു ബുദ്ധിജീവിയാണ് ഞാൻ. ഒരു തമാശക്ക് സൈഡായിട്ട്. തമാശക്ക്? പാർട്ടി എന്റെ ജീവാത്മാവും പരമാത്മാവുമാണ്. എനിക്ക് പെൺകുട്ടിയോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിന് വേണ്ടി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറുണ്ടോ? പറയൂ. വേണ്ട, ഞാൻ തയ്യാറെടുപ്പിച്ചോളാം. കുട്ടിയുടെ സാമൂഹ്യ ബോധം എനിക്കൊന്ന് പരിശോധിക്കണം.
ബൂർഷാസി കം സെലിബ് എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഡൗൺ ട്രോഡൻ എ ക്വസ്റ്റ്യൻ മാർക്ക്, അഡൽ സക്സലിയുടെ പുസ്തകം, അതുമല്ലെങ്കിൽ ദാസ് ക്യാപിറ്റൽ? എന്താ വായനാശീലമില്ല? അതൊക്കെയുണ്ട്. മംഗളം വാരികയിലും മനോരമയിലും വരുന്ന മിക്ക നോവലുകളും ഇവിടെ ഞങ്ങൾ എല്ലാവരും വായിക്കാറുണ്ട്. അത്രേ ഉള്ളൂ. ശരി, വായിച്ച നോവലുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നോവൽ ഏതാണ്? ഏതാ മോളെ? അത് ഏതായാലും പറഞ്ഞേക്ക്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് മനോരമയിലെ ഹവാ ബീച്ച്. ഹവാ ബീച്ചോ? അതെന്ത് ബീച്ചാണ്? അതേതെങ്കിലും ഫോറിൻ ബീച്ച് ആയിരിക്കും. കോട്ടയം പുഷ്പനാഥനെയും മാത്യു മറ്റത്തിനെയും മോൾക്ക് വലിയ ഇഷ്ടാ. ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് സാരമില്ല. എനിക്ക് ചില നിബന്ധനകൾ മുമ്പോട്ട് വെക്കാനുണ്ട്. കല്യാണത്തിന് ആർഭാടങ്ങൾ ഒന്നും പാടില്ല. ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ വെച്ച് വളരെ ലളിതമായ ഒരു ചടങ്ങ്. ഞാനൊരു രക്തഹാരം അങ്ങോട്ടണിയിക്കും, കുട്ടി ഒരു രക്തഹാരം ഇങ്ങോട്ടണിയിക്കും. അതിനുശേഷം അരമണിക്കൂർ നേരം ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ ഞങ്ങളുടെ പാർട്ടി സൂക്തങ്ങൾ ഉറക്കെ ചൊല്ലും. പിന്നെ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം. ചടങ്ങ് തീർന്നു. ഞാൻ അധികവും അണ്ടർഗ്രൗണ്ടിലായിരിക്കും. ഒളിവിൽ. ശ്രീമാൻ തോപ്പിൽ ഭാസിയുടെ ഒളിവിലെ ഓർമ്മകൾ വായിച്ചിട്ടില്ലേ? അതുപോലൊരു ജീവിതമായിരിക്കും മിക്കപ്പോഴും. INSP ഞങ്ങളെ വേട്ടയാടുകയാണല്ലോ. ചിലപ്പോൾ ലോക്കപ്പിലോ ജയിലിലോ ആയെന്ന് വരാം. ഒരു വിപ്ലവകാരിയുടെ ഭാര്യ എന്തും സഹിക്കാൻ പ്രാപ്തയായിരിക്കണം. ചിലപ്പോൾ കുട്ടി വെടിയുണ്ടകൾ നേരിടേണ്ടി വന്നേക്കാം. അപ്പോൾ വിരിമാർ കാണിച്ചു കൊടുക്കേണ്ടി വരും. മോളകത്തേക്ക് വെക്കോ. അച്ഛൻ നേരം നീ വന്നേ. താനൊരു ഭ്രാന്തരെയാണോ എന്റെ മോക്ക് ഭർത്താവായി കൊണ്ടുവന്നിരിക്കുന്നത്? എന്നോട് ക്ഷമിക്കണം, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. എത്രയും പെട്ടെന്ന് അവനെ പിടിച്ചോണ്ട് പോയില്ലെങ്കിൽ നല്ല ചുട്ട അടി കിട്ടും പറഞ്ഞു. അയ്യോ വേണ്ട വേണ്ട, ഇപ്പൊ പോയേക്കാം, ഇപ്പൊ പോയേക്കാം. എന്നിട്ട് പോവാ. എന്റെ നിർദ്ദേശങ്ങളുടെ പ്രതികരണം പറഞ്ഞില്ല. പ്രതികരണം അറിയാൻ കാത്തു നിന്നാൽ കുഴപ്പം ചെയ്യും. അല്ലേ, എണീക്കാനല്ലേ പറഞ്ഞത്? അതൊക്കെ പോണ വഴിക്ക് പറഞ്ഞുതരാം. ഇനി ഇവിടെ നിൽക്കണ്ട. അതിൽ വലിയ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. കല്യാണത്തിന് മുമ്പ് എല്ലാം തുറന്ന് പറയുന്നല്ലേ നല്ലത്. ഇതാണോ തുറന്നു പറയല്? വെടിവെപ്പ് ഉണ്ടാവും, ജയിലിൽ കിടക്കുന്നൊക്കെ പറഞ്ഞപ്പോ ആ പെണ്ണും തന്റെ പേടിച്ചു പോയി. ആ തൻ തന്നെ തല്ലില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ വക നാറിയ പരിപാടിക്ക് മേലാ രാഘവട്ടൻ അയക്കരുത്. അങ്ങനെ പറഞ്ഞാ എനിക്ക് പറ്റില്ല. തന്നെ രണ്ടാൾക്കും വാചകടി വളരെ കൂടുതലാച്ചാ. ഏത് രണ്ടാൾക്കും? പ്രഭേട്ടനും പ്രകാശേട്ടനും. വാചകടി മാത്രമല്ലോ, അതല്ലേ കഷ്ടം. ഏട്ടന്മാരെ കുറിച്ച് ഇങ്ങനൊന്നും പറയരുത് മോളെ. എങ്ങനെയാച്ചാ പറയാതിരിക്ക? ഇന്നാള് പ്രഭേട്ടൻ എന്നോട് പറയാ RDP ജാഥയിൽ മുദ്രാവാക്യം വിളിച്ചു നടക്കാൻ. വയ്യെന്ന് പറഞ്ഞപ്പോ എന്നെ തല്ലാൻ വരുവാന്നേ. അവിടെയാ? ആ അതൊക്കെ പോട്ടെ, ഞാൻ കളയ്ക്കാം. ഇങ്ങോട്ട് വരൂ. വിത്ത വിടുന്ന രാഘവട്ടാ പാനം സൂക്ഷിച്ചു വെച്ചിരുന്ന. ഇതൊക്കെ കൃഷി വകുപ്പ് മേടിക്കണം നല്ലത്. ആ രാഘവട്ടാ, കൃഷി വകുപ്പിൽ മിടുക്കനായൊരു ഉദ്യോഗസ്ഥനുണ്ട്. ഇവിടെ എന്തൊക്കെ കൃഷി ചെയ്യാൻ പറ്റുന്നു മൂപ്പരോടും ചോദിച്ചു നോക്കാം. ഇത്തിരി ചൂടനാണെങ്കിലും കൃഷി എന്ന് പറഞ്ഞാൽ മരിക്കും. ഭയങ്കര ആത്മാർത്ഥത. കണ്ടില്ലേ, വളമല്ലത് കീടനാശിനിയാണ്. കടക്കലല്ല, ഇലകളിൽ വേണം അടിക്കാൻ. അടിച്ചോളൂ. പൗഡർ റിമിൽസ് ആണ് രോഗം. കരാത്തേൻ 1 ലിറ്റർ വെള്ളത്തിൽ 1 ഗ്രാം കലക്കി അടിക്കണം. ഇലചുരുട്ടി പുഴുവാണെങ്കിൽ സൈത്യോൺ 10% CP സമം ചാരവും ചേർത്ത് വെതറിയാൻ. കീടനാശിനികൾ തന്നെ ആവശ്യമില്ലാത്ത ഇനങ്ങളുണ്ടായിരുന്നു. സവാനി, എന്താ അവന്റെ പ്രതിരോധ ശക്തി? അച്ഛനാർക്ക് ഞാൻ ഒരിക്കൽ തന്നിട്ടില്ല വിത്ത്. ഉവ്വ തന്നു. ആ നിങ്ങളിപ്പോ പൊയ്ക്കോ, സമയം പോലെ ഞാനങ്ങ് വന്നേക്കാം. ഈ മനുഷ്യൻ മരുന്നടിക്കാൻ അറിയില്ല. സോയിൽ ടെസ്റ്റ് ഉദയവാനോ പ്രശ്നമല്ല, ലാവിലേക്കേണ്ട കാര്യമില്ല. ഒരു പിടി മണ്ണ് വാരി ഒറ്റ നോട്ടത്തിൽ ഞാൻ പറയും, ക്ഷാരമാണോ, അമ്ലത്തുണ്ടോ, വെള്ളക്കെട്ടുണ്ടോ, നൈട്രജൻ ശതമാനം എത്രന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം എങ്ങനെ വളം ചെയ്യണമെന്ന്. മണ്ണ് ലാബിൽ അയച്ചാ അവിടെ ഉള്ള എന്താ? യന്ത്രങ്ങൾ. യന്ത്രങ്ങൾക്ക് തെറ്റുപറ്റാം, പക്ഷെ എനിക്ക് തെറ്റുപറ്റില്ല. ഇപ്പൊ ലാബുകാർ തന്നെ അവരുടെ യന്ത്രങ്ങൾ തകരാറിലാകുമ്പോ മണ്ണിന്റെ സാമ്പിൾ എന്റെ അടുത്തേക്ക് അയക്കാം. ഞാൻ മിനിറ്റ് വെച്ച് പരിശോധിച്ച് റിസൾട്ട് അയച്ചു കൊടുക്കും. ഡിപ്പാർട്ട്മെന്റിന് തന്നെ എന്നെ പേടിയാ. മണ്ണുദയഭാനു എന്നാണ് അവർ സ്വകാര്യമായിട്ട് എന്നെ കളിയാക്കി വിളിക്കുന്നത്. എനിക്കത് കേൾക്കുമ്പോൾ ഉള്ളി സന്തോഷ. മണ്ണുദയഭാനു കൊള്ളല്ലേ. അപ്പൊ ശരി, പറഞ്ഞ പോലെ ഭയങ്കരമാനാള്. വെറും ഭയങ്കരനല്ല, ഭയഭയങ്കരമാനാളും.